നമസ്കാരം. സിനിമ ആസ്വാദകർക്ക് ഇഷ്ടമുള്ള നടിയാണ് അഞ്ജലി. ഗ്ലാമർ റോളുകളാണെങ്കിലും അഭിനയ സാധ്യതയുള്ള മികച്ച നായികാ വേഷങ്ങളാണെങ്കിലും അനായസം ചെയ്യുന്ന നടിയാണ് അഞ്ജലി. എന്നാൽ സിനിമാ കഥയെക്കാളും വെല്ലുന്നതാണ് അഞ്ജലിയുടെ സ്വകാര്യ ജീവിതം. അഞ്ജലിയുടെ സിനിമകളെല്ലാം കരാർ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും രണ്ടാനമ്മയാണ്. ഒരു ഘട്ടമെത്തിയപ്പോൾ അത് അഞ്ജലിക്ക് സഹിക്കാൻ കഴിയാത്ത വിധമായി. എനിക്ക് കഥ കേൾക്കാനും പ്രതിഫലത്തെ കുറിച്ച് സംസാരിക്കാനും അറിയാമെന്ന് പറഞ്ഞ് അഞ്ജലി തർക്കിച്ചു. ഞാനാണ് നിന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് ആ അമ്മയും പറഞ്ഞു. വാക്ക് തർക്കം മൂർച്ഛിച്ചപ്പോൾ അഞ്ജലി ആരോടും പറയാതെ എവിടേക്കോ പോയി. ആ സമയത്താണ് അഞ്ജലിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അവരുടെ രണ്ടാനമ്മ പരാതി നൽകിയത്. പലരുടെയും അടിമയായതുപോലെയുള്ള ജീവിതവും എവിടെ പോയാലുമുള്ള ആൾക്കൂട്ടവും അഞ്ജലിയെ അസ്വസ്ഥയാക്കിയിരുന്നു. അങ്ങനെയാണ് ആന്ധ്രയിലേക്ക് തന്നെ തിരിച്ചു പോയത്. ആ സമയത്താണ് ഒരു സംവിധായകനെ സംബന്ധിച്ച് വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. അഞ്ജലിയും അമ്മയും പ്രസ്തുത സംവിധായകന്റെ നിയന്ത്രണത്തിലാണ്. ആ സംവിധായകൻ പറയും പ്രകാരമാണ് എല്ലാം നടക്കുന്നതെന്നും പറഞ്ഞു. അവസാനം ഇതിലൊന്നും എനിക്കൊരു പങ്കും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സിനിമയിൽ നിന്നും മാറുന്നു. ആന്ധ്രയിലെത്തിയ അഞ്ജലിയെ അവിടെയുള്ള ഒരു പ്രഗത്ഭ നിർമ്മാതാവാണ് രക്ഷപ്പെടുത്തിയത്. ഇവിടെ നീ ആരെയും പേടിക്കണ്ട, ആരും നിന്നെ ശല്യം ചെയ്യാൻ വരില്ല, നിനക്കിവിടെ സ്വതന്ത്രമായി സിനിമകൾ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം തെലുങ്ക് സിനിമകളിലൂടെ ആയിരുന്നു അഞ്ജലിയുടെ രണ്ടാം വരവ്. അതിനുശേഷം വീണ്ടും സിനിമകളിൽ സജീവമാവുകയായിരുന്നു. ജയിയുമായുള്ള പ്രണയവും ഇതിനിടയിൽ ചർച്ചയായിരുന്നു. തങ്ങൾ പ്രണയത്തിലാണെന്ന് ഒരിടത്തു പോലും ജയിയും അഞ്ജലിയും സമ്മതിച്ചിട്ടില്ല. എന്നാൽ അവർ ലിവിംഗ് റിലേഷനിലായിരുന്നു. എങ്കിലും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം രണ്ടുപേർക്കുമിടയിൽ ഒരു കെമിസ്ട്രി വർക്കാവുകയും പ്രണയത്തിലാവുകയുമായിരുന്നു. എന്നാൽ അതേക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഉണ്ടെന്നോ ഇല്ലെന്നോ അഞ്ജലിയോ ജയിയോ പറഞ്ഞില്ല. എന്നാൽ അടുത്തിടെ ശരിക്കും ഇരുവരും ബ്രേക്കപ്പ് ആയിരുന്നു. ആന്ധ്രാപ്രദേശിലാണ് അഞ്ജലി ജനിച്ചതും വളർന്നതും. രണ്ട് സഹോദരങ്ങളും അഞ്ജലിയും രണ്ടാനമ്മയ്ക്കൊപ്പമാണ് ജീവിച്ചിരുന്നത്. എട്ടാം ക്ലാസ്സിൽ വച്ച് അവിടെ നിന്ന് പഠനം നിർത്തുകയും ചെന്നൈയിലേക്ക് വരികയും ചെയ്തു. പിന്നീട് വളപട്ടണത്ത് ഒരു സ്കൂളിലാണ് അഞ്ജലി പഠിച്ചത്. അപ്രതീക്ഷിതമായാണ് അഞ്ജലി സിനിമയിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് സംവിധായകൻ റാം കട്ടർ തമിഴ് എന്ന തന്റെ പുതിയ ചിത്രത്തിന് വേണ്ടി നായികയെ തിരയുന്നത്. ജി ആണ് നായകൻ. പല നടിമാരെയും പരീക്ഷിച്ചെങ്കിലും താൻ ഉദ്ദേശിച്ച തരം ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് വളപട്ടണത്തെ സ്കൂളിൽ വെച്ച് അഞ്ജലിയെ കാണുന്നത്. വീട് തേടിപ്പോയി അഞ്ജലിയുടെ രണ്ടാനമ്മയോട് സംസാരിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, അശ്ലീലമായി ഒന്നും കാണിക്കരുത് എന്ന ഉറപ്പിൽ സിനിമയിലേക്ക് വിടുകയായിരുന്നു.